5G വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച് ഭാരതം. ഈ വിഷയത്തിൽ തൽസമയം സംവദിക്കാൻ സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് ഐ ടി വിദഗ്ധരായ സുകന്യ കൃഷ്ണ ഹരിറാം എം വി എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം സുകന്യയിലേക്ക് പോവുകയാണ്. സുകന്യ, ഡിജിറ്റൽ ഇന്ത്യ കുതിക്കുകയാണ്, ഈ 5G തുറന്നിടുന്ന സാധ്യതകൾ എത്രത്തോളമാണ്? നമസ്തേ. 5G യിലേക്ക് വരുമ്പോൾ അത് തുറന്നിടുന്ന സാധ്യതകൾ അനന്തമാണ്. അതിന് ഒരു ലിമിറ്റേഷൻ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. കാര്യം ഇത്രയും കാലം നമ്മൾ ഒരു 4G വരെയുള്ള കാലഘട്ടം നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയുന്നത് മൊബൈൽ ഡിവൈസുകൾക്ക് ഉള്ള ഒരു കണക്ഷൻ എന്നുള്ള രീതിയിലായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു മേഖല, അതായത് എന്ത് ഡിവൈസും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് എന്നുള്ള ഒരു രീതിയിലേക്കാണ് 5G ചുവടുവെക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മള് നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ മാത്രമായിട്ടല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ, ഈവൻ നമ്മുടെ TV, ഫ്രിഡ്ജ്, ഈവൻ ഡോറുകൾ, അലാംസ്, CCTV, നമ്മൾ എന്തൊക്കെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അവയെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ശരിക്കും 5G നിറവേറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ സാധ്യതകൾ നമ്മൾ ചിന്തിക്കുന്നതാണ് അതിന്റെ സാധ്യത. ഇപ്പോ നമ്മൾ ചിന്തിക്കുകയാണ് ഇത്തരം ഒരു ഡിവൈസ് കൊണ്ട് എന്റെ നിത്യജീവിതത്തിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് എനിക്ക് പുതിയ ഒരു ഡിവൈസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഉണ്ടാക്കുകയോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇതാണ് ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം. ശ്രീ ജോർജ് ജോസഫ്, ഡിജിറ്റൽ ഇന്ത്യ എന്നതൊരു പേര് മാത്രമല്ല, അതൊരു വികസന ദർശനമാണ് എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ 5G വിപ്ലവം രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കും? ഇത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മുന്നേറ്റത്തിന് അവസരമൊരുക്കുന്ന ഒരു ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ കാര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഇത് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും അതുപോലെ തന്നെ സേവന മേഖലയിലുമാണ്. നമ്മുടെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ രംഗം, അതുപോലെ വിദ്യാഭ്യാസം, ഈ രണ്ട് മേഖലകളെ ആകെ നവീകരിക്കുന്നതിനും വല്ലാത്ത രീതിയിൽ അതിനെ മോഡേണൈസ് ചെയ്യുന്നതിനും 5G സൗകര്യം തീർച്ചയായിട്ടും വലിയൊരു നേട്ടം ഉണ്ടാകും. ഇപ്പൊ നമ്മള് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് 4G സേവനമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. ആ ഘട്ടത്തിൽ പോലും ഓൺലൈനായിട്ട് നമുക്ക് വിദ്യാഭ്യാസം കുട്ടികളുടെ തുടരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അപ്പൊ നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ കുറവാണ്. കാരണം ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പല സ്ഥലത്തും അവൈലബിൾ അല്ല, പല സ്ഥലത്തും ഇത് തടസ്സമില്ലാതെ സീംലെസ് ആയിട്ട് ഒരു സ്ഥിതിവിശേഷമാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖല, ഇനി ഈ ഇതിന്റെ സ്പീഡ് കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ സംഭാവന, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും ഈ 5G വിപ്ലവം എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെയാണ് ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ, ഡൽഹിയിൽ ഇരിക്കുന്ന എയിംസിലൊക്കെ ഇരിക്കുന്ന ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം, അല്ലെങ്കിൽ ലണ്ടനിലെ ഒരു വിദഗ്ധ ഡോക്ടറുടെ സേവനം നമുക്ക് ഓൺലൈനായിട്ട് ടെലിമെഡിസിൻ സംവിധാനം വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള വലിയ സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ മാറ്റം, വിപ്ലവാത്മകമായ മാറ്റം 5G കൊണ്ടുവരും. മറ്റൊന്ന് മേഖലയാണ് സേവന മേഖല. സേവന മേഖല ഇപ്പൊ ബാങ്കിങ് സേവനങ്ങളാകട്ടെ, ടൂറിസം, അതുപോലെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഏത് സേവന മേഖലയാണ്, അവിടെ എല്ലാം ഫാസ്റ്റ് ആവും എന്ന് പറയുന്നത് ഇതിപ്പോ പലപ്പോഴും നമുക്ക് സീംലെസ് ആയിട്ടുള്ള ഒരു തടസ്സമില്ലാതെ നെറ്റ് കിട്ടുക എന്നുള്ളൊരു പ്രയാസം പല മേഖലകളിലും. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡിവൈഡിന്റെ ഒരു പ്രശ്നവും, ഇതെല്ലാം മാറുന്ന ഒരു സ്ഥിതി. അതായത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലുള്ള വലിയ മാറ്റം 5G കൊണ്ടുവരികയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ എല്ലാ വ്യവസായ മേഖലയും, അടിസ്ഥാന വ്യവസായ മേഖലയും, അതുപോലെ തന്നെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ഒരു പടികൂടി ഉയർത്തുന്നതിന്, സേവനങ്ങൾ വളരെ വേഗത്തിലും ഫാസ്റ്റായിട്ട് എത്തുന്നതിനും ഒക്കെ ഉള്ള ഒരു വലിയ മാറ്റം. അത് തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാവുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന നൂതനമായ മേഖലകൾ വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് വരുന്നതോടുകൂടി വീട്ടുപകരണങ്ങൾ പോലും നമുക്ക്
റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. കാറുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ അടക്കം നിയന്ത്രണങ്ങൾ. അവിടെ ഏറ്റവും വലിയൊരു സൗകര്യം വരാൻ പോകുന്നത് ഇതുപോലെ നമുക്ക് മീഡിയ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഡൗൺലോഡ് ചെയ്തതിന് സെക്കൻഡുകൾ മതി എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടമായിരിക്കുന്ന സ്ഥിതി വിശേഷം വരും. അപ്പൊ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇതു തോന്നുന്നത് സ്പർശിച്ചു പോകാത്ത ഒരു മേഖലയും ഒരു സെക്ടറും പൊതുവെ എക്കണോമിക് രംഗത്ത് ഉണ്ടാവുകയില്ല. അത്ര വിപുലമായ മാറ്റം 5G കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമേ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ശ്രീ ഹരിറാം, സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നു, അതാണ് ഇത്തരത്തിലുള്ള വിപ്ലവത്തിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ന് ആത്മനിർഭർ ഭാരത് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പലരും എന്നെ പരിഹസിച്ചിരുന്നു. ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യ സാധാരണക്കാർക്ക് പോലും അപ്രാപ്യമല്ല അല്ലേ, അങ്ങനെ തെളിയിക്കുകയല്ലേ ചെയ്യുന്നത് ഈ 5G യുഗത്തിലേക്ക് കടക്കുമ്പോൾ? അതെ, വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പെട്ടിക്കടയിലിരിക്കുന്ന ആൾക്കും 5-star ഹോട്ടലിൽ ഇരിക്കുന്ന ഒരാൾക്കും ഒരേപോലെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഇനി വരാൻ പോകുന്ന ഒരു യുഗം. അതിന്റെ ഒരു നൂതന സാങ്കേതിക വിദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ പലതരം രണ്ടുപേരും ഇപ്പം വളരെ വ്യക്തമായി തന്നെ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വീട്ടിലെ ഓരോ ഇതും, അത് ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, തുടങ്ങിയ എല്ലാം നമുക്ക് IoT മുഖേന നമുക്ക് കൺട്രോൾ ചെയ്യാം. അതൊരു വലിയൊരു കുതിച്ചയാട്ടാണ്. മാത്രമല്ല ഇന്ത്യയിൽ ഇനി ഭാരതം കുതിക്കട്ടെ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, ആ അത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് കാലഘട്ടമായിട്ട് കാണുന്നത്. ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തിന്റെ വില ഉയർന്നുയർന്നു പോകുന്നതിനൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിൽ എന്നും നമ്മളെ വെല്ലാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ള തെളിയിക്കൂടിയാണ് ഈ 5G നേട്ടം നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇപ്പൊ ഈ 5G മുന്നേറ്റത്തോടുകൂടി നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി എടുത്ത് പറയാണ്, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ റിസോഴ്സസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസും ആയിരുന്നു നമ്മൾ കൂടുതൽ പുറത്തുനിന്ന് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അത് കൂടാതെ ഈ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ റിമോട്ട് വെച്ച് വീട്ടിലിരുന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ, ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു കളിക്കളത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന കളിയെ വിർച്വൽ റിയാലിറ്റി വെച്ചുകൊണ്ട് നേരെ ഇരുന്ന അതേ ആ ഒരു ഫീലിങ്ങോട് കൂടി കാണുന്ന ഒരവസ്ഥ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ കുട്ടിയുടെ വണ്ടി ഞാൻ ഇവിടെ നിന്ന് നിയന്ത്രിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് ഒരു കുതിച്ചാട്ടം. അത് ഇന്ത്യ നേതൃത്വം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യ എന്നും IT മേഖലയിൽ മുന്നിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. 5G വരുന്നതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം സ്പീഡ്, ഇപ്പൊ ചിലരും ഇതിനെ പറയുന്നത് 2.5 GB ഉള്ള ഒരു സിനിമ ഒരു സെക്കൻഡ് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് കളിക്കാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിലേക്ക് ഒരിക്കലും പോകരുത്. കാരണം അതതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇപ്പോ സുകന്യയും അതുപോലെ തന്നെ ജോൺമോഷ് ഒക്കെ പറഞ്ഞ പോലെ വളരെ വ്യക്തമായിട്ട് ഇതുകൊണ്ട് നമുക്ക് കുതിച്ചു ചാടാം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ എന്നും നമ്പർ 1 മാറാനുള്ള വലിയൊരു അവസരം തുറന്നിട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക്, ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ IoT മേഖലയിലേക്കും കൂടി കുറച്ചുകൂടി പഠന കാര്യങ്ങൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ, അവരുടെ റിസർച്ചും എല്ലാം അതിനോടനുബന്ധിച്ച് നടക്കുകയാണെങ്കിൽ, ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് പോലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ഇവിടെ സാധിക്കും. ശ്രീമതി സുകന്യ, സാക്ഷരതയിൽ മുൻപന്തിയിലാണ് എന്ന് നമ്മൾ അഹങ്കരിക്കുന്നു, അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിലാണ്. ഈ IT വിപ്ലവം കേരളത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പോസിറ്റീവ്സ് ആണ്. ഇതിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഏതെങ്കിലും രീതിയിലുള്ള കോട്ടങ്ങൾ ഈ വിപ്ലവത്തിലൂടെ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ? നിലവിൽ ഇത്തരത്തിൽ ഒരു ചിന്തയിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതേ ദോഷങ്ങളെല്ലാം തന്നെ 5G എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ കൊണ്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോ ലേറ്റൻസി കുറയുന്നു എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ 5G ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ എല്ലാവരും പറയണ പോലെ ഒരു 2 GB ഫയല് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സ്പീഡ് അല്ല ശരിക്കും 5G ഒരു നേട്ടം എന്ന് പറയുന്നത്. 2 GB ഇപ്പൊ നമുക്ക് ഒരു 1 GBPS കണക്ഷൻ ഉണ്ടെങ്കിലും ഈ പറയുന്ന 2 GB ഡേറ്റ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 200 MBPS കണക്ഷൻ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് സാധ്യമുണ്ട്. ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് സാധ്യമുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മള് എടുത്തു പറയുന്ന ഒരു മേഖല എന്ന് വെച്ചപ്പോ സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ കുറിച്ച് ഇപ്പൊ ഹരിറാം പരാമർശിച്ചപ്പോ നമ്മൾക്ക് ഒരു ആവശ്യകത വരുന്ന ആ ഒരു പോയിന്റിൽ ആവശ്യകത വരുന്ന ഏറ്റവും കുറച്ച് ലേറ്റൻസിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്തത് അതാണ്, ഒരു ക്യുക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞ ലേറ്റൻസി വളരെ കുറഞ്ഞ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന കണക്ഷനുകളാണ് അല്ലെങ്കിൽ മെത്തേഡുകളാണ് നമുക്ക് ഇവിടെ ഇല്ലാത്തത്.
അപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാറുകളിൽ നമ്മൾക്ക് ഒരു 30 മില്ലി സെക്കൻഡ് ലേറ്റൻസി ഉണ്ടെങ്കിൽ പോലും ഒരു അപകടം നടക്കും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ ഒരു ലേറ്റൻസി ഫ്രീ നെറ്റ്വർക്കിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അല്ലാണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു നെറ്റ്വർക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ട് നമുക്കൊന്നും തന്നെ പുതുതായിട്ട് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. നിലവിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്, ഒരു ടെക്നോളജി വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്ത്. കേരളം എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? എന്തായാലും കേരളത്തിൽ എത്താൻ താമസിക്കും അല്ലേ ഈ 5G താമസിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. തുടക്കത്തിൽ രാജ്യത്തെ 10-15 നഗരങ്ങളിൽ ഇത് നടപ്പിലാവും, പക്ഷേ കേരളത്തിൽ എത്താൻ താമസിക്കും, നമ്മളൊക്കെ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും ഈ ഒരു റെവല്യൂഷനോട്? മോശം പ്രതികരണമാവാനാണ് സാധ്യത. പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കണ്ണികളിലൂടെയാണ് കാര്യങ്ങളെല്ലാം കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതികരണമാവാനാണ് സാധ്യത. പിന്നെ നമ്മൾ പൊതുവെ കേരളത്തിൽ കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എല്ലാവരും പറയുന്നത് എന്തൊരു വിപ്ലവം വന്നാലും അത് ആ സമയത്ത് ആരാണോ വലിയ പണക്കാർ അവർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന എന്നുള്ള രീതി ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യാം. സോ ആ ഒരു കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. പക്ഷെ ഒരു കുതിച്ചുചാട്ടം എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗൂഗിളിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് സ്റ്റേഡിയ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നേരത്തെ ഹരണം പറഞ്ഞ പോലെ അത് പല രാജ്യങ്ങളിലും ഓൾറെഡി വർഷങ്ങളായിട്ട് അത് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്ററാക്റ്റീവ് ഗെയിമിംഗ് ആണ്. ഇപ്പൊ അത് പിൻവലിക്കുന്നുണ്ട്. എന്നാലും പറയുകയാണ്, ആ ഒരു ടെക്നോളജി അവർ പല രാജ്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ലോഞ്ച് ചെയ്തു. അതായത് ഒരു ഗെയിം നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റിമോട്ടിൽ സെർവറിൽ ഈ ഗെയിമിന് വേണ്ട പ്രോസസ്സിംഗ് നടക്കുക, നമുക്ക് ഒരു റെൻഡർ ചെയ്ത ഔട്ട്പുട്ട് മാത്രം, അതായത് നമ്മളൊരു വീഡിയോ കാണുന്ന പോലെ നമ്മളുടെ ആക്ഷൻസ് കാണുകയും ചെയ്യും. ഇതാണ് നമ്മൾ ലേറ്റൻസി ഫ്രീ എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഇതുവരെ നമുക്ക് സാധ്യമായിരുന്നില്ല. ഇന്ത്യയിൽ അവരത് ലോഞ്ച് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ലേറ്റൻസി ഫ്രീ നെറ്റ്വർക്കുകൾ തീരെ ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഇവിടെ സ്പീഡ് ഉണ്ട്, ബാൻഡ്വിഡ്ത്ത് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ലേറ്റൻസിയും അതുപോലെ ഹൈ ആണ്. അപ്പോ ആ ഒരു പൊസിഷനിൽ സെർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു IT വിദഗ്ധർക്ക് മാത്രം ടെക്നിക്കലി മനസ്സിലാവുകയും എന്നാൽ യൂസ് കേസിലേക്ക് വരുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ 5G കേരളത്തിന്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ കേരളത്തിൽ അത് വന്ന് ആളുകൾ അത് ഉപയോഗിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവുകൾ വരാൻ സാധ്യതയുള്ളത്. അതുവരെ അതിനെ എത്രത്തോളം നെഗറ്റീവ് പറയാൻ പറ്റുമോ അതായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക എന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഹരിറാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ കൂടുതലല്ലേ അല്ലെ കമ്പയറിംഗ് ടു അതർ സ്റ്റേറ്റ്സ്? നമ്മൾ അവകാശപ്പെടുന്ന പോലെ തന്നെ നമ്മള് ഒന്നും പറഞ്ഞ നമ്മളെല്ലാം നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്ന പോലെ നമുക്ക് അങ്ങനെ അവകാശപ്പെടാം. പക്ഷേ എല്ലായിടത്തും അതിൻ്റെതായിട്ടുള്ള കുതിച്ചാട്ടങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനോട് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഡെവലപ്മെന്റ് ഉള്ള ഒരു എൻവയോൺമെന്റ് ശരിയായിട്ടും സത്യം പറഞ്ഞാൽ ഇപ്പൊ പല കമ്പനികളും നമുക്കെന്നെ അറിയാം, പല കമ്പനികളും കേരളത്തിൽ നിന്ന് ബാക്കൗട്ട് ചെയ്ത് പോകുന്നതിനുള്ള റീസൺ അറിയാം. ഇപ്പോ ഇതിനിടയ്ക്കാണ് നമുക്ക് മഹീന്ദ്ര ഇതേപോലെ പ്ലാൻ ചെയ്തിരുന്ന ഒരു പ്ലാന്റും കാര്യങ്ങളെല്ലാം മാറ്റിയത്. ITയിൽ നമ്മുടെ ടെക്നോ പാർക്കിനകത്ത് തന്നെ പല കമ്പനീസും ബാക്ക് ഡൗൺ ചെയ്തു. അപ്പോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ ഒരിക്കലും ഒരു നമുക്ക് ഒരാൾക്ക് ഒരു ബുദ്ധി ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് അയാൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കില്ല. അതിന് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഒരുക്കണം. കേരളം ഒരിക്കലും അതിനോട് ഒരു സപ്പോർട്ട് ചെയ്യുന്ന പോലെ പലപ്പോഴും കണ്ടിട്ടില്ല. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാതെ നമ്മളുടെ അടുത്ത് എത്ര റിസോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എന്ന് കേരളം മുന്നോട്ട് വയ്ക്കുന്നു അന്ന് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ നേട്ടം കൊയ്തെടുക്കാൻ പറ്റും. ഫോണിൽ അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ ഈ പറഞ്ഞ പോലെ വാളയാറ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോ വാളയാറ് കടന്ന് ഇവിടുന്ന് അമരവിള ചെക്ക് പോസ്റ്റ് കഴിയുന്നവരെ നമുക്ക് ഈ പറഞ്ഞ 5G സേവനങ്ങൾ കേഫോണിൽ മാത്രമേ ലഭ്യമാവൂ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെയും കേൾക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് വ്യക്തമായി പറയുകയാണ്, സുകന്യ പറഞ്ഞ ആ ഒരു കാര്യത്തോടുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി, പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി, തൃശ്ശൂർ പൂരത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് അവിടുത്തെ തിരക്കും അവിടുത്തെ ബഹളവും കാരണം കൊണ്ട് നെറ്റ്വർക്ക് സ്വാഭാവികമായിട്ടും ഒരു വാട്സപ്പ് കോൾ വിളിക്കാമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കില്ല. ഒപ്പം ലേറ്റൻസി ഉണ്ട്,
പലതും നിങ്ങൾ പറഞ്ഞതിന് റെസ്പോൺസ് വളരെ ഡിലേ ആവും. അതിപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഞാനും അനിൽ നമ്പ്യാറും സംസാരിക്കുന്ന പലപ്പോഴും ആ ഒരു ലേറ്റൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ 5G വരവോട് കൂടിയിട്ട് അത് വളരെ ശക്തമായിരിക്കും. അതായത് നമുക്ക് ഒരാൾ പറയുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ് ആ ലേറ്റൻസി എന്നുള്ളതുകൊണ്ട് സുകന്യ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം, ഞാൻ പറയുന്ന കാര്യത്തിന് ഉടനടി മറുപടി. ഞാനൊരു കാർ ഓടിക്കുന്ന സമയത്ത് മുമ്പിൽ പോകുന്ന കാറും ഇതേപോലെ എന്റെ അതേ ഫ്രീക്വൻസി വെച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ തമ്മിലുള്ള ഗ്യാപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു നമുക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈവൻ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പാൻഡമിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ട്രാഫിക് വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ IoT വെച്ചും അതുകൊണ്ട് ഈ പറഞ്ഞ 5G വെച്ചുകൊണ്ടും സാധിക്കും. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിനകത്ത് കേരളത്തിൽ വരും എന്ന് തന്നെ വിചാരിക്കാം. വന്നു കഴിഞ്ഞാൽ അതിന്റെ ഞാൻ ആദ്യം നോക്കിയൊരു കാര്യം എന്താണെന്നറിയോ, ഇതിനെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോന്നാണ്. കാരണം ഇതിനെ എതിർത്തിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണപാർട്ടി എതിർത്തിട്ടുണ്ടെങ്കിൽ അത് വിജയമാണെന്നാണ് ഞാൻ കരുതാറ്. കാരണം പലപ്പോഴും ഞാൻ രാഷ്ട്രീയമായിട്ട് പറയല്ല കേട്ടോ, കാരണം അത് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഏത് കാര്യത്തിലും അവർ ആദ്യം എതിർത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം വിജയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കൊണ്ട് നോക്കിയെന്ന് മാത്രം. ഓക്കെ ജോർജ് ജോസഫ് സാർ, ഒരു ഒരു മിനിറ്റ്. സാറിന്റെ ഈ ഒരു കേരളം ഇതിനെ എങ്ങനെ സ്വാഗതം ചെയ്യുമോ അല്ലെങ്കിൽ തള്ളിക്കളയുമോ അതിലുള്ള സാറിന്റെ ഒരു വീക്ഷണം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും കേരളത്തിന് അനന്ത സാധ്യതകൾ നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഉണ്ട്. നമുക്കറിയാം കേരളം ഈ IT രംഗത്ത് ഒരു പയനിയറിംഗ് സ്റ്റേറ്റ് കൂടിയാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടെക്നോ പാർക്ക് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ് 1980s. അന്ന് പല സംസ്ഥാനങ്ങളും അതിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഘട്ടത്തിലാണ് കേരളം അതിലേക്ക് വരുന്നത്. പിന്നീട് കേരളം IT ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും മറ്റ് നഗരങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും വളരെയധികം മുന്നോട്ട് പോയി. അതുകൊണ്ട് കേരളം കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ അത്രയും പ്രോഗ്രസ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയ വസ്തുത തന്നെയാണ്. പക്ഷേ ഈ അഡ്വാൻറ്റേജസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ ഉള്ള ഒരു ടാലന്റ് പൂള് നമുക്കിവിടെ അതിൽ യാതൊരു മുഖ്യമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ IT അധിഷ്ഠിതമായ വ്യവസായങ്ങൾ അതിനുള്ള വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ പല സേവനങ്ങളും ഇപ്പൊ അന്യ രാജ്യങ്ങൾക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഈ കാര്യത്തില് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവം മൂലം ഉണ്ടാവും. പക്ഷെ 5G വരുന്നതോടുകൂടി ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ അത്തരം വ്യവസായ സംരംഭങ്ങൾ തീർച്ചയായിട്ടും വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും പോലുള്ള കാര്യങ്ങളുടെയൊക്കെ രംഗത്തുള്ള നൂതനമായ സംരംഭങ്ങൾ യൂണിറ്റുകൾ അത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മാറ്റം കേരളത്തിലും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ നമ്മള് IT മേഖല ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതിന് പല തടസ്സങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പോരായ്മകൾ നമുക്കുണ്ട്. ഫാസ്റ്റായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ സ്ഥലം അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. ക്യാമ്പസുകളെല്ലാം തന്നെ വലിയ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്താണ് വലിയ വൻകിട കമ്പനികൾ ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്തായാലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയപരിമിതി അതിന് സമ്മതിക്കുന്നില്ല. ഇതിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. വളരെയധികം നന്ദി ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്. സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ്, IT വിദഗ്ധരായ സുകന്യാകൃഷ്ണ, ഹരിറാം MV, മൂന്ന് അതിഥികൾക്കും നന്ദി.